ഇന്ന് ഒരു പക്ഷേ നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന രണ്ടും മൂന്നും ചങ്കുള്ളവരെക്കാൾ പത്ത് പടി മുന്നിൽ കാണുമായിരുന്ന നല്ലയൊരു തൊഴിലുകാരൻ അതെ അയിനൂർ സ്വദേശി ബിനുവേട്ടൻ ഒരു പറ്റം ആനകളെ അഴിച്ചു കയറിയ ചട്ടക്കാരൻ അതാണ് ബിനുവേട്ടൻ മധ്യകേരളത്തിൻ്റെ ഹൃദയമായ തൃശൂർ ജില്ലയിലെ കുന്നംകുളം അയനൂർ സ്വദേശിയാണ് ബിനുവേട്ടൻ അച്ഛൻ കൊച്ചു അമ്മ തങ്കമണിയും ചെറുപ്രായത്തിലെ ആനപ്പണിയിലേക്ക് ഇറങ്ങിയ മറ്റൊരു തൊഴിലുകാരൻ കുടുംബത്തിൻ്റെ പ്രാരാബ്ദവും ആനയോടുള്ള അടങ്ങാത്ത മോഹവും ചെന്നെത്തിച്ചത് കേരളത്തിലെ പ്രശസ്ത തറവാടായ മനശ്ശേരിയിലാണ് അവിടെ കന്നിനെ പൂട്ടുന്ന ഉദ്യോഗമാണ് ആദ്യം ലഭിച്ചത് പിന്നെ താൻ ആഗ്രഹിച്ച തൊഴിലായിരുന്ന ഇറങ്ങി. ആദ്യമായി മനശ്ശേരി അർജുനൻ എന്ന ആനക്കുട്ടിക്ക് ചുമതലയായി പിന്നീട് ഒട്ടനവധി ആനകൾക്ക് കൂടെ നിന്നിട്ടുണ്ട് ആദ്യമാദ്യം കുട്ടിയാനകളിലായിരുന്നു പിന്നെ പിന്നെ പേര് കേട്ട ആനകളെ അഴിച്ചു കയറി രണ്ടു മൂന്ന് ശേഷം കെട്ടുന്തറയിൽ നിന്ന് അഴിച്ച് തൻ്റെ ചിട്ടവട്ടങ്ങളനുസരിച്ച് പോന്ന ബാലനെ ഒന്നര വർഷത്തോളം പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടന്നു. പല എണ്ണം പറഞ്ഞ ചട്ടക്കാർക്ക് പോലും കൊടുക്കാത്ത ബാലൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു ബിനുവേട്ടനെ ആനയെ അധികം ഉപദ്രവിക്കാത്ത സ്നേഹം കൊണ്ട് കീഴ്പ്പെടുന്ന ഒരു ചട്ടക്കാരൻ പിന്നെ എഴുത്തച്ഛൻ ശ്രീനിവാസൻ ശങ്കരൻകുളങ്ങര അയ്യപ്പൻ എന്നീ ആനകളിലും നിന്നിട്ടുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിനുവേട്ടൻ അയ്യപ്പനിൽ കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കർണാടകയിൽ നിന്നും അയ്യപ്പനെ കൊണ്ടുവരുന്നത് അവിടെ വെച്ചും ശേഷം നാട്ടിലെത്തിയിട്ടും ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയാണ് ബിനുവേട്ടൻ കയറുന്നത് അങ്ങനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തൊന്നിന് മതപ്പാടിൻ്റെ അവസാന കാലങ്ങളിലായിരുന്ന അവനെ അമരം കൊളുത്തി നടപൂട്ടാൻ പറഞ്ഞ് അവൻ്റെ സൈഡിലൂടെ പോന്ന ബിനുവേട്ടനെ അടിച്ചുതിറപ്പിച്ചു കൊമ്പിൽ വീണ്ടും ഒരു ചോരക്കറ അയ്യപ്പൻ ഒടുവിൽ കായലിൽ മുങ്ങിച്ചെരിഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചങ്കുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ പകരം വെക്കാനില്ലാത്ത ആണൊരുത്തൻ ചങ്കുറപ്പിന്റെ ബലത്തിൽ അസൽ ആൺകുട്ടികളെ വഴി നടത്തിയിരുന്ന ബിനുവേട്ടൻ ഇന്ന് ആനപ്രേമികൾക്ക് തീരാ നൊമ്പരമാണ്